പുളിയിഞ്ചി ചിക്കൻ. ഒരു ഓരോ ചിക്കൻ എടുത്ത് നിങ്ങൾ കഴിച്ചോളൂ. വിദേശികളൊക്കെ ഞെട്ടിപ്പോകും. അത് ആ ഒരു ഫ്ലേവർ അത്രയും. ഇതൊരു ബാബക്യൂ ചിക്കൻ്റെ ഒരു വേറൊരു കേരള വേർഷൻ ആയിട്ട് നമുക്ക് തോന്നി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കയറുന്ന ആളാണ് തീരുമാനിക്കുന്നത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. പരാജയം ഹാൻഡിൽ ചെയ്യാൻ പിന്നെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സക്സസ് ഹാൻഡിൽ ചെയ്യാനാണ് ഒരു വിശേഷം നിർവ്വാണ ലാൽ സാറിനെന്ന് വിളമ്പി കൊടുത്തിട്ട്. ഈ കേരള നിങ്ങൾ കേരളത്തിലെ ഈ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുള്ള ഭക്ഷണം എങ്ങനെ അതിൻ്റെ ഒരു അതുകൂടെ പറയൂ. ഭക്ഷണത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഫുഡാണ്. ഞാൻ റെഗുലർ ഒരു ഭക്ഷണം ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 3 ഓപ്ഷൻ, ലഞ്ച് ഒരു സ്ഥിരം ലഞ്ച് ഉണ്ടാവും, രാത്രി ചപ്പാത്തി അല്ലെങ്കിൽ കഞ്ഞി എന്നുള്ള ഒരു പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മള് പോസ്റ്റ് പ്രൊഡക്ഷൻ ആയത് പ്രൊമോഷൻസ് സാറിന് ഇവിടെ അതിന്റെ കൂടെ ഒരു ഫുഡ് ടൂറും കൂടെ ആയിരിക്കുമല്ലോ. ഇപ്പൊ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടില്ലേ, കുറെ കോളേജുകളിലൊക്കെ പോയി. അത് കാസർഗോഡ് സ്പെഷ്യൽ കുറെ സാധനങ്ങൾ കഴിച്ചു. ചെങ്ങന്നൂര് പോയിട്ട് തിരിച്ചു വരുമ്പോ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൊരു കള്ള് ഷോപ്പുണ്ട്, അവിടുത്തെ ഭക്ഷണം ട്രൈ ചെയ്തു. പല സ്ഥലത്തുനിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് വരാൻ പറ്റി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുളിയിഞ്ചി ചിക്കൻ. ഇത് ഓരോ ചിക്കൻ എടുത്ത് നിങ്ങൾ കഴിച്ചോളൂ. ഡിപ്പ് ഡിപ്പ് അത് പുളിയിഞ്ചിയുടെ സോസ്, അത് വേണമെങ്കിൽ ടച്ച് ചെയ്ത് ഓൾറെഡി ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തതാണ് അതിനകത്ത് സോസിൽ. അത് ആ ഒരു ഫ്ലേവർ അത്രയും. ഇതൊരു ബാബക്യൂ ചിക്കൻ്റെ ഒരു വേറൊരു കേരള വേർഷൻ ആയിട്ട് നമുക്ക് തോന്നി. ആ സോസ് കളറൊക്കെ ഏകദേശം ഇതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വേറെ സോളമൻ്റെ തേനീച്ചകൾ, അപ്പം ഇതിനകത്തും വേറെയും കുറേ നമ്മുടെ സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ എന്താണ്, ആരൊക്കെയാണ് അതിൻ്റെ ഇതിൽ? ഇവര് തേനീച്ചകളാണ് സോളമൻ്റെ. സോളമൻ ജോജു ജോർജാണ്. ജോജു ജോർജാണ് സോളമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ ജോണി ആന്റണി. ജോണി ആന്റണി ഡയറക്ടറാണ്. ഞാൻ അദ്ദേഹമായിട്ട് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പൊ എന്റെ ഫസ്റ്റ് മൂവി ഇതിനിടയ്ക്ക് നമ്മൾ ചെയ്തു നടന്നുണ്ട്, ധ്യാൻ ശ്രീനിവാസിന്റെ ചീന ട്രോഫി. അപ്പൊ അതിനകത്ത് ഞാൻ ഷെഫ് പിള്ളയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അതിനകത്ത് ജോണി ആന്റണി ചേട്ടനും ജാഫറിടിക്കും ധ്യാനും ഇവരൊക്കെ ആയിട്ടുള്ള ഒരു 4 ദിവസമായതേ ഉള്ളൂ. ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞില്ല, എന്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാതിരിയാണ്. ഭയങ്കര രസമാണ് ജോണി ആന്റണി. ജോണി ആന്റണിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായ സിനിമയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോണി ഉണ്ടായിരുന്നു. പിന്നീട് ജോണി ഡയറക്ടറായി. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര രസികനായിട്ടുള്ള ഒരാളാണ്. നമ്മൾ നന്നായിട്ട് എക്സ്പ്രസീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെയ്യിക്കാനൊക്കെ പറ്റുന്ന ഒരു ആളാണ്. കാരണം ഈ അടുത്ത് ഒരു സിനിമയിൽ ഞാനും ജോണിയും ഗുരു സോമസുന്ദരവും ഒരുമിച്ച് അഭിനയിച്ചു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ജോണി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കത് ഒരുവിധം അപകടം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റി. നല്ല ഈ സിനിമയിൽ ജോണി ഒരു വളരെ നല്ലൊരു അബു ഹംസ എന്ന് പറയുന്ന ഒരു SI ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബിനു പപ്പു, ആ കുതിരവട്ടം പപ്പുവട്ടൻ്റെ മകനാണ്. ബിനു പപ്പുവിൻ്റെ കഥയുണ്ട്. 2 ദിവസം മുമ്പ് ബാംഗ്ലൂർ റെസ്റ്റോറൻ്റ് പോയി അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഞാനുണ്ട്. ഞാൻ ഫലൂട കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ സ്റ്റോർ ചെയ്ത്. അതുപോലെ ഷാജു, ആ ഷാജു ശ്രീധരുണ്ട്. ഷാജു ശ്രീധരുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ശിവജി ഗുരുവായൂർ, അദ്ദേഹം ഉണ്ട്. പിന്നെ VK ബൈജു എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു ആക്ടറുണ്ട്, VK ബൈജു, അദ്ദേഹമുണ്ട്. പിന്നെ ശിവപാർവതി എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, അവരൊരു സാൻസ്ക്രിറ്റ് സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പബ്ലിക് ഇതൊന്നും വന്നിട്ടില്ല, തിയേറ്ററിൽ വന്നിട്ടില്ല. ഒരു ഫെസ്റ്റിവൽസിലും അവാർഡ് പരിപാടികളിലൊക്കെ പോയിട്ടുള്ള ഒരു സാൻസ്ക്രിറ്റ് ഫിലിം. ആ കുട്ടി ഇതിൽ ശരിക്കും അവരൊരു ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ആദ്യമായിട്ട് ഈ സിനിമയിലൂടെ വരുന്നുണ്ട്. അങ്ങനെ കുറേയേറെ പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരും ഈ സിനിമയിലുണ്ട്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. ശരി, നമ്മൾ ഈ എല്ലിൻ്റെ മജ്ജ പോത്തിൻ്റെ കാലം എന്നൊക്കെ പറയും. അപ്പോൾ ഈ ബോൺമാരാണ്. അപ്പോൾ ഈ ബോണിന് നമ്മൾ 2 സിലിണ്ടർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓവനിൽ റോസ്റ്റ് ചെയ്ത മജ്ജയാണ്. അപ്പോൾ ബോൺ മാരോ നമുക്ക് ജസ്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ മാരോ സെൻറ്ററിലുണ്ട്. അപ്പോൾ മാരോ നമുക്ക് സ്പൂണിൽ സ്കൂപ്പ് ചെയ്യാം. ഇത് പൊരിച്ച പത്തിരിയാണ്, അതിൻ്റെ കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. ഫുഡ് എല്ലാം എടുത്തോളൂ. അത്
ഇത് ഇന്നത്തെ ഇങ്ങനെയുള്ള പ്രൊമോഷൻ ഈ പ്രൊമോഷൻസ് ഒക്കെ കണ്ട ഞാനിവരെ കൊണ്ട് കോളേജുകളിൽ നടക്കണം, അപ്പൊ അവര് ബോൺമാരോ വേണമെന്നൊക്കെ പറഞ്ഞു. സോ എല്ലാവരുടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ ആയി, അതിൻ്റെ ഒരു റിലീസിംഗ് ടൈം എടുക്കുമ്പോൾ ഒരു സംവി, കാരണം ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും നല്ലതായാലും ചീത്തയായാലും എൻഡ് ഓഫ് ദി ഡേ അദ്ദേഹത്തിൻ്റെ ആണ്. അപ്പോൾ ആ ഒരു സിനിമ ചിത്രീകരണം കഴിഞ്ഞു, ഡബ്ബിങ് കഴിഞ്ഞു, എല്ലാം പ്രോസ് പ്രൊഡക്ഷൻ കഴിഞ്ഞു, പിന്നെ അത് പ്രേക്ഷകരുടെ മുമ്പിലേക്കാണ്, പിന്നെ അതിനകത്തൊന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു. ആ ഒരു സമയം, ആ ഒരു ആ റിലീസിന് തൊട്ട് മുമ്പ് ഒരു സംവിധായകൻ, അതിപ്പം ഒരു ആദ്യത്തെ നാലഞ്ച് സിനിമ മറവത്തൂർ കനവൊക്കെ ചെയ്ത സമയത്ത് ആലോചിച്ചാൽ നമുക്കറിയാം ആ ഒരു ടെൻഷൻ. അതൊക്കെ കഴിഞ്ഞാൽ അത് ഏതൊരു ഒരു സംവിധായകൻ നിലയിൽ ആ ഒരു അവസ്ഥ, ആ ഒരു മാനസിക സമ്മർദ്ദമാണോ അല്ലെങ്കിൽ അതെന്താണ് ഒരു സംവിധായകൻ എന്ന് കേട്ടറിയാൻ, അതിപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലൊരു വലിയൊരു ഫംഗ്ഷൻ വരികയാണ്, ഇപ്പോൾ ഒരു 1000-2000 പേരുടെയൊക്കെ ഒരു ബാങ്ക്വറ്റ് ഫംഗ്ഷനൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് വലിയ വെഡ്ഡിങ്, അപ്പോൾ ഒന്നും പിന്നെ അതിൻ്റെ ആ ഫൈനൽ ഫുഡൊക്കെ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ ചെമ്പിനകത്ത് ഇരിക്കുകയാണ്, ഇനി പൊട്ടിച്ചാൽ മാത്രം മതി, പൊട്ടിയാൽ എന്താവോ ഇല്ലയോ എന്നൊക്കെ തുറന്ന് നോക്കും, പിന്നെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു 2000 പേര് നിരയായിട്ടിരിക്കുമ്പോൾ ആ ഫുഡെല്ലാം വന്ന് പിന്നെ അങ്ങ് ചെയ്യും, പിന്നെ നമ്മൾ ആ കൈവിട്ട് കൊടുക്കുകയാണ് എന്തോ ആയാലും. ആ ഒരു രീതിയിൽ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാണ്. ആ ഒരു സ്റ്റേജിൽ എല്ലാം കഴിഞ്ഞു നമ്മൾ പിന്നത്തെ എന്താണ് ഒരു ഒരു എക്സ്പീരിയൻസ്? ഒരു അത് ഞാനൊരിക്കലൊരു പൈലറ്റിനെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഈ പാസഞ്ചർ വലിയ ബോയിങ് വിമാനം പറപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും, ലാൻഡിങ് പ്രത്യേകിച്ചും ടേക്ക് ഓഫിനേക്കാൾ ലാൻഡിങ് ഈസ് ഈക്വൽ ടു 100 ഹാർട്ട് അറ്റാക്സ് എന്നാണ്. അത് തന്നെയാണ് ഒരു റിലീസ് ഡേ, ഓരോ സീനിലും ഓരോ റിലീസ് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. കാരണം നമ്മൾ നമുക്ക് ആദ്യം ഇഷ്ടം തോന്നിയ ഒരു കാര്യത്തിനെ നമ്മൾ ചേസ് ചെയ്യണം, അതിൽ പിന്നെ ഒരുപാട് പേരുടെ, ആർട്ടിസ്റ്റുകളുടെ, ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതാണ് ആ അതിന് നമ്മൾ ആദ്യം കണ്ട സ്വപ്നത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു സിനിമാറ്റോഗ്രാഫർ, ഒരു ആർട്ട് ഡയറക്ടർ, ഒരു എഡിറ്റർ, അവരുടെയൊക്കെ ഏറ്റവും സ്കിൽഫുള്ളായിട്ടുള്ള പെർഫോമൻസ് അതിലുണ്ടാവണം. അപ്പോൾ ആ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കയറുന്ന ആളാണ് തീരുമാനിക്കുന്നത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പം അതുവരെയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു വശത്തും, ഇവൻ്റെ വേർഡിക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സിനിമയുടെ മൊത്തം ഫ്യൂച്ചർ ആ ആദ്യം സിനിമ കണ്ടിറങ്ങുന്ന ആളുടെ നാവിലാണ് ഇരിക്കുന്നത്. അപ്പം അത് എല്ലാ കാലത്തും ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാനല്ലാതെ റിലീസിൻ്റെ അന്ന് രാവിലെ പള്ളികളിലും അമ്പലങ്ങളിലും ആയിരിക്കും. സത്യം അതൊരു അതൊന്ന് അറിയാനുള്ള എനിക്കൊരാഗ്രഹമാണ്. അതിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ രസം ഈ അടുത്ത മമ്മൂക്കയുടെ ഒരു സിനിമ പുഴു സിനിമ, അത് അതിൻ്റെ ഒരു വിജയത്തിന് റത്തീന ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഡയറക്ടർ. അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ ഭയങ്കര ആദ്യത്തെ ഒരു ഡെബ്യൂ ഡയറക്ടറുടെ സിനിമ മമ്മൂക്ക നെഗറ്റീവ് റോൾ, അപ്പം നല്ല നിരൂപക പ്രശംസയൊക്കെ കിട്ടി നല്ല എൻജോയ് ചെയ്തിരിക്കും. അപ്പം മമ്മൂക്ക ഒരു ഉപദേശം കൊടുക്കുന്നു പറഞ്ഞു, ഏത് സിനിമ അത് വിജയിച്ചാലോ പരാജയപ്പെട്ടാലോ അതിൻ്റെ ആഘോഷം 2 ദിവസമേ മനസ്സിൽ വെക്കാവുള്ളൂ, അത് നല്ല വിജയിച്ചാലും നിങ്ങളിപ്പം അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തൊരു സംഭവം, നിങ്ങളത് ഭയങ്കര സൂപ്പർ ഹിറ്റായി എന്തായാലും അതിൻ്റെ ആഘോഷം മൈൻഡിൽ 2 ഡേയ്സ് വയ്ക്കുക, പരാജയപ്പെട്ടാലും 2 ദിവസം മൈൻഡിൽ വയ്ക്കുക, അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്, അപ്പോൾ ആ ഒരു രീതിയിലപ്പം രത്തീന പറയുകയാണ് ആ 2 ഡേയ്സ് കഴിഞ്ഞപ്പം ആ ഒരു അത് മാറി. അപ്പോൾ ആ ഒരു രീതിയിൽ മമ്മൂക്കയുടെ ഒരു ഉപദേശമാണ്, 2 ദിവസം എന്തുണ്ടെങ്കിലും പരാജയമോ വിജയമോ സിനിമയുടെ ശേഷം മനസ്സിനകത്ത് നിങ്ങളത് ഹാങ് ഓവർ ചെയ്ത് വിജയിച്ചാലും അടുത്ത പടത്തിലേക്ക്. അതൊരു ഭയങ്കര ഉപദേശമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ, മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരാജയം ഹാൻഡിൽ ചെയ്യാൻ പിന്നെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സക്സസ് ഹാൻഡിൽ ചെയ്യാനാണ്, സക്സസ് ഹാൻഡിൽ ചെയ്യുക, വീണ്ടും വീണ്ടും അതിനെ ആളുകളുടെ നമ്മൾ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ്മേറ്റ് വിജയിപ്പിച്ച ഒരാൾ, അല്ലെ മീശമാധവൻ വിജയിപ്പിച്ച ഒരാൾക്ക് അതിനടുത്ത പടം അതിലും ബെറ്റർ ആയിട്ടാണ്. ചന്ദ്രമുദിക്കുന്ന ദിക്കിലെന്ന് പറഞ്ഞപ്പോൾ കാവ്യയുടെ കൊണ്ടുവന്ന അതിലെ പാട്ടുകൾ കർണാടകയിൽ പല സ്ഥലത്തെ അതിൻ്റെ ആ സിനിമയിലെയൊക്കെ വിഷ്വൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ പാട്ടുകൾ എത്ര തവണ, ഞാൻ എൻ്റെ ഒരു ഭയങ്കര ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ടുകൾ, എല്ലാ സിനിമയിലും പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഓരോ ഇപ്പം ഈ ലാലേട്ടൻ്റെ കൂടെ വന്ന ആ ജമിക്ക് കമ്മലാകട്ടെ, ഏതെങ്കിലും തരത്തിൽ സംഗീതം ഭയങ്കരമായിട്ട് ഓരോ സിനിമയിലും കൊണ്ടുവന്നിട്ടുണ്ട്. പട്ടാളം ആയിക്കോട്ടെ, അതിലൊക്കെ പാട്ടുകളൊക്കെ ആളുകളൊക്കെ എപ്പോഴും ഓർമ്മിക്കുന്നതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നോക്കിക്കഴിയുമ്പോൾ ഈ സിനിമ ഓരോ സമയത്ത് ചെയ്ത ഓരോ സമയത്ത് ഓരോ ഈ സിനിമകൾ ചെയ്യുന്ന സമയത്തുള്ള സംഭവം,
ഒരൊറ്റ സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്നും അതിന് തുടരുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം ഇത് നൂൽ പൊറോട്ട എന്ന് പറഞ്ഞൊരു സംഭവമാണ്, നമ്മളെ ഭയങ്കര ഒരു ഇവിടുത്തെ എല്ലാവരും ഇഷ്ടപ്പെടുകയാണ്. ബോൺമാരോ പിന്നെ നമ്മുടെ ഒരു നിർവ്വാണ വരുന്നുണ്ട്, ഒരു സ്പെഷ്യൽ സാധനമാണ്, അതാണ് നമ്മുടെ സിഗ്നേച്ചർ. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പം ഇൻ്റർവ്യൂ ഒന്നുമില്ല, നിങ്ങൾ ആസ്വദിച്ച് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത്. അപ്പോൾ ഈ സിനിമയിൽ നമ്മളിത് ഇവരുടെ വലിയ ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇവരെ കണ്ടപ്പോൾ നമുക്കൊരു ഭക്ഷണം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ ഇദ്ദേഹത്തെ വിളിച്ച് നമ്മളൊരു ഭക്ഷണം കൊടുക്കുക, അതിൻ്റെ കൂടെ സിനിമയുടായപ്പോൾ ഇവരെയും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പം കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരിനി ഭക്ഷണം കഴിക്കട്ടെ. നിർവ്വാണയല്ലേ ഒരു ഞാൻ ഒരു കഷ്ണം നിർവ്വാണ ലാൽ സാറിനൊന്ന് വിളമ്പി കൊടുത്തിട്ട്, ഇത് തേങ്ങാപ്പാലിൽ മീൻ വാഴയിലയിൽ പുള്ളിച്ചെടുത്ത ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്പവും അല്ലെങ്കിൽ നൂൽ പൊറോട്ടയായിട്ട് കഴിക്കാം. അപ്പം ദേ നമ്മുടെ സോളമൻ്റെ തേളിനീച്ചകൾ നിർവ്വാണയും ബോൺമാരോയും നൂൽ പൊറോട്ടയും പൊരിച്ച പത്തിലേക്ക് കഴിക്കുകയാണ്. അപ്പോൾ അവരുടെ ആദ്യ കുറേ നാളത്തെ അധ്വാനത്തിൻ്റെ സിനിമ ഓഗസ്റ്റ് 18 വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാൽ സാറിൻ്റെ കണ്ടെത്തിയ ഈ സിനിമ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കാണണം. പുതിയ ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ വരുമ്പോഴാണ് പുതിയ അങ്ങനെ കുറേ യുവജനങ്ങൾ അല്ലെങ്കിൽ സിനിമയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും പ്രതീക്ഷകളായിരിക്കും. നമ്മൾ ശ്രമിച്ചാലും ഇങ്ങനെയൊക്കെ സിനിമയിലേക്ക് എത്താം അല്ല ഇത്രയും വലിയ. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മൾ ഈ സിനിമയ്ക്ക് നേരുകയാണ്. എല്ലാവരും പോയി കാണണം. പുതിയ നമ്മൾ പറയും ഓരോ സിനിമകൾ വരുമ്പോൾ പോയി കാണണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത, പക്ഷേ ആ ഒരു പ്രത്യേകത നമ്മൾ ഇതിനകത്തൊരു ക്ലീഷേ പോലെ പറയേണ്ട ഒരു കാര്യമില്ല. ലാൽ ജോസ് എന്ന മലയാളത്തിലെ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ്റെ ചിത്രത്തിന് അങ്ങനെ വന്നൊരു കാര്യം പറയണം. എന്നാലും ഈ പുതുമുഖങ്ങളെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്, എൻജോയ് യുവർ മീൽ. അപ്പോൾ ഇനി നിങ്ങളെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ നിങ്ങൾ ആസ്വദിക്കാതിരുന്ന് കഴിക്കുക. അപ്പോൾ നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുക, അതിനുശേഷം കാണാം. താങ്ക് യു സോ മച്ച്.